السلام عليكم ورحمة الله وبركاته. الحمد لله العلي الجليل، والصلاة والسلام على نبيه الكريم الجميل وعلى آله وصحابه ذوي الفضل الجزيل، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا روح كل ولي الله خذ بيدي، سلطان كل يقاطي بالعلي الصمدي. ബഹുമാന്യ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും കുടുംബങ്ങളെയും മറ്റു ബന്ധപ്പെട്ടവരെയും ഇരു ലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഒരു തർബിയത്തിൻ്റെ ശേഖനുണ്ടായിരിക്കേണ്ട ഏതാനും നിബന്ധനകളാണ് കുറച്ച് ദിവസങ്ങളായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നിബന്ധനകളുള്ളവർ എന്തായാലും തർബിയത്തിൻ്റെ ശേഖാകാൻ പറ്റും. അതുപോലെ തർബിയത്തിൻ്റെ ശേഖന നിബന്ധന ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി നോക്കൂ, ഒരു അഞ്ച് കാര്യങ്ങളുള്ള ആൾ ശേഖാകാൻ പറ്റൂല എന്ന്. അങ്ങനെ സംബന്ധിച്ച് മഹാനരായ സയ്യിദി അഷ്ഷൈഖ് ഇബ്നു അജീബ് റഹിമഹുല്ലാ ഈ ഖാദുൽ ഹിമമിൽ പറയുന്നു, വമം ഫീഹി ഖംസുൻ ലാ തസിഹു മശീഖത്തുഹു. അഞ്ച് കാര്യങ്ങളുള്ള ഒരാൾ ശൈഖാകാൻ പറ്റൂല, അയാളുടെ ശൈഖിയത്ത് ശരിയല്ല. ഏതാണ് അഞ്ച് കാര്യങ്ങൾ? അൽ ജഹ്ലു ബിദ്ദീൻ, ഒന്ന്, ദീനിനെ സംബന്ധിച്ചുള്ള അജ്ഞത, ദീനീയായിട്ട് യാതൊരു വിവരവുമില്ലാത്തവൻ, അവൻ എന്താകാൻ പറ്റൂല, ശൈഖാകാൻ പറ്റൂല. അതുപോലെ ഇസ്ഖാത്തു ഹുറുമത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഹുറുമത്തിനെ ഇല്ലാണ്ടാക്കുന്ന, ഇല്ലാതാക്കുക, മുസ്ലിമീങ്ങളുടെ പവിത്രത ബഹുമാനത്തെ ഇല്ലാതാക്കലാണ് രണ്ടാമത്തെ കാര്യം. അതും എന്തല്ല, ഒരു ശൈഖിന് ഉണ്ടാകാൻ പറ്റിയതല്ല. അപ്പം അതുകൊണ്ട് ഈ വിഷയങ്ങളുള്ളവൻ ശൈഖാകാൻ പറ്റൂല. ദുഖൂലു മാലായണി, ആവശ്യമില്ലാത്ത കാര്യത്തിൽ കടക്കുക, ആവശ്യമില്ലാത്തതിൽ പ്രവേശിക്കലാണ് മൂന്നാമത്തെ കാര്യം. വത്തിബാഉൽ ഹവാ ഫീ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിലും സ്വന്തം ഇച്ഛയെ പിന്തുടരൽ, എല്ലാ വിഷയങ്ങളിലും ഏത് കാര്യം എടുത്താലും തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറയുന്നത് പോലെ തൻ്റെ ഇച്ഛയും ഇഷ്ടവുമാണ് അയാൾക്ക് കാര്യം. അങ്ങനെയുള്ള ഒരാളെയും എന്താക്കാൻ പറ്റൂല, ശേഖാക്കാൻ പറ്റൂല. അഞ്ചാമത്തെ കാര്യം, സൂഉൽ ഖുലുഖ് മിൻ ഗൈരി മുബാലാത്തിൻ, ദുസ്വഭാവമാണ്, അതിൽ അയാൾക്ക് ഒരു പ്രശ്നമല്ല, ഏത് ദുസ്വഭാവമാണെങ്കിലും ശരി, ഒരു കൂസലുമില്ലാതെ ഉത്കണ്ഠയുമില്ലാതെ ദുസ്വഭാവമുണ്ടാവുക. ഈ അഞ്ച് വിഷയങ്ങളുള്ള ആൾ ലാ തസിഹ മസീഹത്തുഹു എന്നാണ് ആര് പറയുന്നത്? ഇബ്നു അജീബത്തൽ ഹസനി റളിയല്ലാഹു തആല എന്ന് പറയുന്നു. കാരണം എന്താ, ഫ സുഹബത്തു മിസ്ലി ഹാദാ ളററുൻ മഹ്ളുൻ, ഇതുപോലത്തെ ഒരാളോട് സഹവസിക്കുക എന്നുള്ളത് തനിച്ച ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, ഇടങ്ങേറാണെന്ന്. കര പിടിക്കൂല എന്ന് മാത്രമല്ല, അപകടത്തിൽ നിന്ന് അപകടത്തിലേക്കായിരിക്കുമ്പോൾ, ദീനിനെ സംബന്ധിച്ചൊന്നും അറിയാത്തവൻ എന്ത് എങ്ങോട്ട് കൊണ്ടുപോകാൻ, ചില ആൾക്കാർ എഴുതിയും പറഞ്ഞും പറഞ്ഞ് എന്തൊക്കെയാണ് പറയുന്നത്, അവരുടെ ശൈഖ് ചിലപ്പോൾ ആ മുസ്ലിമീങ്ങളായ ആൾക്കാർ എന്ന പോലെയാണ് ചിലരുടെയൊക്കെ എഴുത്തും പറച്ചിലൊക്കെ കാണുമ്പോൾ തോന്നുന്നത്, മനസ്സിലായോ? മതം, അത് ശരിയായ മതം ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ തൃപ്തിപ്പെട്ട മതമെന്ന് പറയുന്നത് ഇസ്ലാം ദീനാണ്, വേറെ ദീനില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ആ മതത്തെ അതിൻ്റെ ഉള്ളും പുറവും വേണ്ട വിധം അറിഞ്ഞ് അനുഭവിച്ച് ആത്മീയമായിട്ട് മുന്നേറുമ്പോൾ എന്ത് നമുക്ക് തിരിയും, ഇവിടുത്തെ ഈ പലവിധ വേർതിരിവുകളും
അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ രീതികളുമൊക്കെ തത്വത്തിലെന്തില്ല, അതിൻ്റെ ബഹിർ പ്രവണതയിൽ ഉള്ളൊരു വ്യത്യാസമുള്ളൂ. എല്ലാറ്റിൻ്റെയും ഉത്ഭവം ഒന്നാണ്. ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ദേശമോ ഭാഷയോ ഒന്നും വാസ്തവത്തിൽ യാഥാർത്ഥികമായി നോക്കുമ്പോൾ ഇല്ലാത്തതാണെന്ന് തിരിയും. അത് ഇതിലൂടെ ഈ ശരിയായ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടണ്ട. തുടക്കത്തിലെ തന്നെ മതനിഷേധത്തിലൂടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല മാനവ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് സംവിധാനിച്ച ഇസ്ലാമികമായ ആ ചിട്ടവട്ടങ്ങളെയെല്ലാം തരിപ്പണമാക്കിക്കൊണ്ട് കുറേ എന്തെങ്കിലൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലൊക്കെ ആയി എന്ന് തോന്നല് കൊണ്ടൊന്നും ഉണ്ടാവില്ല, കാര്യത്തിലേക്ക് എത്തില്ല. അതൊക്കെ വീണ്ടും വീണ്ടും അപകടത്തിലേക്ക് പോകുന്നു. അത് ദീനീയായ വിവരമില്ലാത്തത് കൊണ്ടാണ് അതിലേക്ക് പോകുന്നത്. ദീനിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുള്ളവൻ ഒരിക്കലും എന്താകില്ല. ചാത്തൻ സേവക്കാരുടെയും ജിന്ന് സേവക്കാരുടെയും ശൈത്താൻ്റെ ആൾക്കാരുടെ ഒപ്പമൊക്കെ പോയിട്ട് എന്തെങ്കിലും അത്ഭുതങ്ങളോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കേട്ടോ കണ്ടോ ഒക്കെ വലിയ കാര്യമാണെന്ന് തോന്നുന്ന വർത്തമാനങ്ങൾ പറയുന്ന ആൾക്കാരെയൊക്കെ വലിയ മഹാന്മാരായിട്ട് ഔലിയാക്കന്മാരെ പോലെ മഷായിഖന്മാരെ പോലെയൊക്കെ അവരുടെ സ്ഥാനത്തുണ്ടെന്ന് അവരോധിക്കുക എന്ന് പറഞ്ഞാൽ ദീനിനെ സംബന്ധിച്ച് എന്തെങ്കിലും അറിയുന്ന ഒരാളെന്താ അവർ ചെയ്യില്ലല്ലോ. ഇരിക്കട്ടെ, ഇപ്പം അങ്ങനെയൊക്കെ പലരും ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട്, അതെടുക്കുന്ന ഉണർത്തിയെന്ന് മാത്രം. അപ്പം അതുകൊണ്ട് ദീനിനെ സംബന്ധിച്ച് വിവരമില്ലാത്ത ഒരാൾ, അദീനിനെ സംബന്ധിച്ച് അജ്ഞത, അത് ഷെയ്ഖിനുണ്ടാവില്ല. അതുണ്ടോ ഇല്ല എന്നുള്ളത് അയാളോട് എന്ത് ചെയ്യണം, സഹവസിക്കണം. തന്നെയല്ല, ഈ ഔലിയാക്കന്മാർ നമുക്ക് അങ്ങനെ മുമ്പ് ഇത് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ അളവുകോൽ വെച്ചോ നമ്മുടെ ബാഹ്യമായ ഇത് വെച്ചോ ഒന്നൊരു വലിയനെ മനസ്സിലാക്കാൻ ഒരു നിവൃത്തിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരുന്നുണ്ട് ആ വിഷയം ഇൻഷാല്ലാ, പിന്നീട് വരും. അപ്പം അങ്ങനെ മുസ്ലിമീങ്ങളുടെ പവിത്രത ഇല്ലാണ്ടാക്കുന്ന നിലയുള്ള ആൾ, അവരുടെ പവിത്രത അവരുടെ ബഹുമാനമൊന്നും ഇല്ലാത്ത, മനസ്സിലായല്ലേ, അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഇപ്പോൾ നമുക്കറിയാമല്ലോ പലരെയും, പല പ്രസ്താവനകളും എഴുത്തുകളൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ട് കാണാം. അപ്പം അങ്ങനെയൊക്കെ കുടുങ്ങിപ്പോയവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലത്. ചുരുക്കത്തിൽ അഞ്ച് കാര്യങ്ങളില്ലാത്ത ഈ അഞ്ച് കാര്യങ്ങളുള്ള ആൾ ഒരിക്കലും എന്താകല്ലോ ഷെയ്ഖാകാൻ പറ്റിയവനല്ല എന്നാണ് ഇബ്നു നജീബ് റഹിമഹുള്ളാഹ് പറയുന്നത്. ഇരിക്കട്ടെ, പിന്നെ ഇപ്പോൾ ഒരു വലിയാകണമെങ്കിൽ പ്രായപൂർത്തിയാകണമെന്നോ 40 വയസ്സെത്തണമെന്നോ അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മഹാനായ സയ്യിദ് ഷെയ്ഖ് ഇസ്മായിൽ ഹക്കി റഹിമഹുള്ളാഹ് റൂഹുൽ ബയാനിൽ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല യഹ്യ നബി ഈസാ നബിക്കൊക്കെ അവരൊക്കെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ വഹ്യ നൽകിയ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലേ. അങ്ങനെ പറഞ്ഞു വന്നിട്ട് അതുപോലെ ഷെയ്ഖ് സഹലിസ്തുരി എന്നവരെ പോലുള്ള ചില മഹാന്മാർക്കൊക്കെ ചെറുപ്പത്തിൽ തന്നെ എന്തായിട്ടുണ്ട്, പ്രത്യേകമായ വിലായത്തിൻ്റെ കവാടം തുറന്നു കൊടുത്തു. അങ്ങനെ കാരണം അങ്ങനെയൊക്കെ പറഞ്ഞു വന്നിട്ട് മഹാൻ അങ്ങനെ പറയുകയാണ് അവസാനം പറയുന്നത്. അതിൻ്റെ ചുരുക്കം ഫംറിൽ വിലായത്തി വൻ നുഭൂവത്തി. അപ്പോൾ ചുരുക്കത്തിൽ വിലായത്തിൻ്റെയും നുഭൂവത്തിൻ്റെയും കാര്യം, അത് ലാ യതവഖഫു അലൽ ബുലൂഖി വഅലൽ അർബഈൻ, കണ്ടോ, അത് പ്രായപൂർത്തിയെയോ 40 വയസ്സിനെയോ ആശ്രയിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. കൂടുതൽ അമ്പിയാക്കൾക്കും 40 വയസ്സിന് ശേഷമാണ് നുബുവത്ത് കിട്ടിയിരിക്കുന്നത്, അവർക്ക് വഹീയൊക്കെ നൽകിയിരിക്കുന്നത്, നബിയായിട്ടുള്ള നിശ്ചയിച്ചിരിക്കുന്നതെങ്കിലും അതല്ലാൻ്റെ സാധാരണയുള്ള ഒരു ആയതത്തനുസരിച്ച് അങ്ങനെയാണ് ഉള്ളതെങ്കിൽ തന്നെയും വിലായത്തും നുബുവത്തും പ്രായപൂർത്തിയുടെയോ 40 വയസ്സിനെയോ ആശ്രയിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഒരാളൊരു നബിയാകണമെങ്കിൽ പ്രായപൂർത്തിയാകണമെങ്കിൽ വലിയാകണമെങ്കിൽ പ്രായപൂർത്തിയാകണം എന്നില്ല, അല്ലെങ്കിൽ 40 വയസ്സാകണം എന്നില്ല എന്നുള്ളതാണ് ആ വിഷയത്തിലാകത്തുക എന്ന് ആര് പറയുന്നു,
ഉദാഹരണ സഹിതം മഹാനരായ ഇസ്മായിൽ ഹക്കി റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്റെ തഫ്സീർ റൂഹുൽ ബാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കി വിജയം വരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.